ഹലോ അസ്സാം വലൈക്കും നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമാണല്ലോ അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഞാനൊന്ന് വന്നിട്ടുള്ളത് ഒരു മുളക് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉണക്കൽ മുളക് വെച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് നേരെ വിടയിലേക്ക് പോവാം അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി കഷ്ണം സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇതും കൂടി മൂന്നും കൂടിയിട്ട് ചതച്ചതാണത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്കിത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വേണ്ട പൊടികളാണ് ഇപ്പം ഈ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതിൻ്റെ പേരിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടോളൂ കേട്ടോ പിന്നെ അതാ ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ള ഉപ്പ് ഉപ്പ് നമ്മൾ കുറച്ചിട്ടാൽ ആദ്യം കേട്ടോ അതല്ല നമ്മൾ ഉണക്കൽ കറിയില്ലേ അപ്പോൾ ചിലപ്പോൾ ഉപ്പൊക്കെ കൂടി പോകും അപ്പോൾ ഒരു ഇട്ട് കൊടുക്കുക പിന്നെ അത് ഞാൻ പുളി പിഴിഞ്ഞിട്ട് അരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ നമുക്ക് ഇത് നമുക്ക് അടുപ്പിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കാം ഒരു നുള്ളു നമുക്ക് ഈ ഒരു കഷ്ണങ്ങളിലൊന്ന് പിടിക്കാനുള്ള ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ കറിയൊക്കെ ഇതാ നല്ല തിളച്ച് അതിലെ ഉള്ളി മുളകും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് വറ്റി വന്നിട്ടും കൂടി ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കൽ വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിത് ലേശം ഉണക്കൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉണക്കൽ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകി വരും അപ്പോൾ അതാ അവിടെ ഇരിക്കട്ടെ ഇത് ഇപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മളുടെ കറിയൊക്കെ അതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതാ ഒന്നും കൂടെ വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കട്ടി കറി കറി നല്ല കട്ടി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു മുളക് കറി വെച്ച് നോക്കിയോ കെട്ടോ ഉണക്കൽ അത് ഏത് ഉണക്കൽ മീൻ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്കിനി വറവിടാം അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലൊരു നുള്ളു പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് മണി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതാ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മളുടെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടുനോക്കും കേട്ടോ കാണാത്തവരൊന്ന് കണ്ടു നോക്കും അതുപോലെ നമ്മളുടെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മളെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ അപ്പോൾ ഈ മുളക്യറി എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നമ്മൾ ഈ കറി വെച്ചിട്ട് നമ്മൾ ഉണക്കൽ കറി മുളകിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വറവിടുന്നതിലും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെച്ചെങ്കിൽ ഈ വറവിടണ്ട ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറി അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി തോന്നും അത്രയും നല്ല ടേസ്റ്റ് നല്ലൊരു മണമായിരിക്കും അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കി ട്ടോ അപ്പോൾ അതാ നമ്മളുടെ ഉണക്കൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും